ലോകത്ത് എന്ത് സംഭവിച്ചാലും ഇസ്ലാമിക വിധി പ്രകാരം അത് ഹറാമാണോ ഹലാലാണോ എന്ന് വിലയിരുത്തുന്ന ഒരു വിഭാഗം പണ്ഡിതർ ഇപ്പോൾ കേരളത്തിലും ഉയർന്നു വന്നിരിക്കുകയാണ്. നേരത്തെ ഖുറാൻ പാരായണ മത്സരത്തിൽ വിജയിച്ച പാർവതി എന്ന നാലാം ക്ലാസ്സുകാരിയെ വിമർശിച്ചുകൊണ്ട് അന്യമതസ്ഥർ ഖുറാൻ പഠിക്കരുതെന്ന് പറഞ്ഞ ഒരു ഇസ്ലാമിക പണ്ഡിതൻ രംഗത്തെത്തിയിരുന്നു. ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ നിശിത വിമർശനം ഏറ്റുവാങ്ങി. ഇപ്പോഴിതാ ലോകം മുഴുവൻ ഖത്തർ ലോകകപ്പിന്റെ ആവേശത്തിലിരിക്കുമ്പോൾ ഫുട്ബോൾ തന്നെ അനിസ്ലാമികമാണെന്നും തുടമറയ്ക്കാത്ത താരങ്ങളുടെ ഫ്ലക്സ് വയ്ക്കുന്നവർ പരലോകത്ത് കണക്കു പറയേണ്ടി വരുമെന്നും പറഞ്ഞ് മുജാഹിദ് പണ്ഡിതൻ റഫീഖ് സലഫി രംഗത്തെത്തിയിരിക്കുകയാണ്. സലഫിയുടെ വിവാദ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. അവസാനിച്ചിട്ടില്ല ഈ കളി, നിങ്ങൾ നോക്കൂ. ഇസ്ലാം നിർബന്ധമായും മറയ്ക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന നിലയിലാണ് ഈ കളി നടക്കുന്നത്. ഔറത്ത് കൃത്യമായി മറയ്ക്കുന്നില്ല. പുരുഷന്റെ തുടഭാഗം ഔറത്താണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റുമോ? സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒന്നടങ്കം ഈ നിലയ്ക്കുള്ള കളികൾ കാണുമ്പോൾ പുരുഷന്റെ ഔറത്തല്ലേ കാണുന്നത്? പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ തുടഭാഗം കാണുന്നില്ലേ? അത്തരം ആളുകളുടെ കളിക്കാരുടെ ബോർഡുകളും രൂപങ്ങളുമല്ലേ സ്ഥാപിക്കുന്നത്? അതിനുവേണ്ടിയല്ലേ കാശ് ചെലവഴിക്കുന്നത്? കണക്കു പറയേണ്ടി വരും. ഇങ്ങനെയുള്ള വീഡിയോ ക്ലിപ്പാണ് റഫീഖ് സലഫിയുടെ പേരിൽ പ്രചരിക്കുന്നത്. ഇസ്ലാമിക വസ്ത്രധാരണ നിയമം അനുസരിച്ച് മുട്ടുമുതലുള്ള ഭാഗങ്ങൾ നിർബന്ധമായി മറയ്ക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഷോർട്സ് ധരിക്കുന്നതിനെ ഇസ്ലാമിക പണ്ഡിതർ പണ്ടേ എതിർക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ഒരു ഫുട്ബോൾ മത്സരം നടത്തിയപ്പോൾ മുട്ടുമറയ്ക്കുന്ന വലിയ ട്രൗസർ നൽകിയെന്നതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രോളാകുന്നുണ്ട്. പക്ഷേ റഫീഖ് സലഫിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. നേരത്തെ സാക്കീർ നായിക്കിന്റെയും മുജാഹിദ് ബാലുശ്ശേരിയുടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ വലിയ വിമർശനം നേരിട്ടയാളാണ് റഫീഖ് സലഫി. ഫുട്ബോൾ വീഡിയോക്കെതിരെയുള്ള ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: ആ കൂപമണ്ഡൂകത്തിന്റെ നിലവിളി കേട്ട് കരയണോ ചിരിക്കണോ എന്നറിയില്ല. തട്ടമിട്ട ഉസ്താദ് വിലപിക്കുന്നത് കുട്ടികളും സ്ത്രീകളും ഷോർട്സ് ധരിച്ച കളിക്കാരുടെ ഔറത്ത് കാണും എന്ന് പറഞ്ഞാണ്. ഫ്ലെക്സിൽ പോലും പുരുഷന്റെ തുടക സ്ത്രീകൾ കണ്ടാൽ ആകാശം ഇടിഞ്ഞു വീഴും എന്ന പോലെയാണ് വിലാപം. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. എന്തായാലും സലഫിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ നന്നായി തന്നെ ട്രോളും പ്രചരിക്കുന്നുണ്ട്.